ready. നമസ്കാരം ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ടെക് ട്രിവിയ. വിനു സിംഗിന്റെ സുഗു സിംഗിന്റെ ഓഫ് റോഡ് യാത്രകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതാണ് ബ്രോങ്കോ എന്ന് പറയുന്ന വണ്ടി ഈ ഗെയിമിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ബ്രോങ്കോയുമായിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ റെഡ്, അണ്ണൻ യെല്ലോ. നമ്മൾ അത്യാവശ്യം ഇതിനെ പണിഞ്ഞ് റെഡിയാക്കി വിഷയമാക്കി വെച്ചേക്കാണ്. ഈ ബ്രോങ്കോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ട, നമ്മൾ തൊട്ട് മുന്നത്തെ എപ്പിസോഡിൽ അവതരിപ്പിച്ച മറ്റേ വണ്ടിയെക്കാളും ഒക്കെ കുറച്ചുകൂടെ ഉപയോഗം ഒരുപാടുള്ള ഒരു വണ്ടിയാണത്. കാര്യം നിങ്ങളിപ്പോൾ ഇതിനകത്ത് നോക്കിയാലറിയാം, ഇതിനകത്ത് സസ്പെൻഷൻ മോഡ് നമുക്ക് ആവശ്യം നമ്മുടെ ടെറൈൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഒരുപാട് മീൻസ് എന്താ പറയുക, ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, അതുപോലെ ഡിഫറൻഷ്യൽ ലോക്ക് ഉണ്ട്, ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്, ഹൈ ലോ, ലോ പ്ലസ് ലോ മൈനസ്, അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രോങ്കോ. മാത്രമല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ബ്രോങ്കോ. ബ്രോങ്കോയുടെ ആ ഒരു ഓവറോൾ ഡിസൈൻ, രണ്ട് അണ്ണൻ്റെയിൽ പിന്നെ ആ ഒരു സ്പൈക്ക് ടയേഴ്സും കൂടെ കയറ്റിയിട്ടുണ്ട്. അണ്ണ അവിടെ പൊക്കിയും താത്തി ഫ്ലക്സ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ബ്രോങ്കോ കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറേ അധികം പുതിയ ടാസ്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതേ ഈ കാണുന്ന ടൗൺ സ്റ്റോറേജിലേക്ക് നമുക്ക് കുറച്ച് ലംബ്, അതായത് നമ്മളെ തടി കൊണ്ട് എത്തിക്കാനുള്ള ഒരു മിഷനാണ് ഇപ്പോൾ വിനു സിംഗിൻ്റെ സുഗു സിംഗിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ നല്ല വില പറഞ്ഞിട്ടുണ്ട്, അവന്മാർ നല്ല പൈസ തരുമെന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ പൈസ ഇപ്പോൾ നമ്മൾ റിച്ചായില്ല, നമുക്കിപ്പോൾ മൂന്നാല് വണ്ടിയായി, വലിയ വണ്ടികളായി, യൂട്ടിലിറ്റിയായി. അപ്പോൾ നമ്മളിനി ചില്ലറ പണിയൊന്നും എടുക്കൂല, നമ്മൾ അത്യാവശ്യം കാശ് ബാർഗെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു പണി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പൈസ തരണം. അല്ല അണ്ണ, നല്ല പൈസ കിട്ടിയാൽ മാത്രമേ ഇനി സുഗു സിംഗ് പണിക്കൂരുള്ളൂ. വിനു സിംഗ് പോവുന്നു, കാരണം നമ്മൾ പഴയ ഇതൊന്നല്ല, നമ്മളെ ഫ്രണ്ട്സ് സെറ്റപ്പിലെ രണ്ട് ട്രക്കൊക്കെ എടുത്തെങ്കിൽ ഇപ്പൊ ബ്രോങ്കോലൊക്കെയാണ് യാത്ര. നമ്മുടെ നമുക്കിപ്പോ അത്ര ചെറിയ ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല, വലുതെടുത്താലും വലുത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. റെപ്യൂട്ടേഷൻ കൂടെ നോക്കണം കമ്പനിയുടെ. വിനു സിംഗ് സുഗു സിംഗ് പണ്ട് നക്കിത്തുപ്പി നടന്ന പോലെ അല്ല ഇപ്പൊ. അതെ അതെ, ഇപ്പൊ ബ്രോങ്കോലൊക്കെയാണ് പോണത്. ഗൈസ്, ഇതിന്റെ എഞ്ചിൻ സൗണ്ട് ഒന്ന് കേട്ടോ, വിഷയാണ് കേട്ടാ. ഒരു ഗ്രണ്ട് വിഷയം ഫീലാണ് എഞ്ചിന്. അപ്പോൾ നമുക്ക്, നിങ്ങൾക്ക് തന്നെ അറിയാം, ഇങ്ങനെയുള്ള വണ്ടിയിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലോഡ് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ ലോഡ് കൊണ്ടുപോകണമെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന്, ഓ അണ്ണ ഹോണടിച്ചപ്പം ഇളവട് കിടന്ന്, ലോഡ് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നമുക്ക് ട്രെയിലറൊക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വിഷയമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നവരെല്ലാം മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ ആ ഒരു ലൈക്ക് നമുക്ക് ഇങ്ങോട്ട് എത്തുന്നില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടെ, നിങ്ങൾ അടിക്കാൻ മറന്നു പോകണതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഒന്ന് നോക്കിക്കുക, ഇപ്പോൾ കാണുന്ന പലരും ലൈക്ക് അടിച്ചിട്ടില്ല, ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. കാര്യം നിങ്ങളെ ലൈക്കാണ് നമ്മുടെ ഒരു എന്താ പറയുക മോട്ടിവേഷൻ. അതുപോലെ നമ്മളെ വീഡിയോ ഒരു 10 പേർ കൂടെ പോകണമെങ്കിലും നിങ്ങളുടെ ഈ ലൈക്കുകളൊക്കെ വേണം. സോ മാക്സിമം ഒരു നഷ്ടമില്ലാത്ത കേസാണ്, മാക്സിമം ലൈക്ക് അടിക്കുക. നമ്മൾ കിടിലൻ കണ്ടൻസുമായിട്ട് ഇനിയും വരുന്നതാണ്. സോ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ റോഡ് ടു 100K ഫാമിലിയാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം, ലെറ്റ്സ് ഗോ. അരേ വിനു സിംഗ് ബായ്, സുഗു സിംഗ്, വിനു സിംഗ് ബായ്. അങ്ങനെ എങ്ങനെ പറഞ്ഞു, ഇത് ഇവിടെ വെച്ച് ഞാൻ നിർത്തേണ്. അതാണ്, അതെ, നമുക്ക് ഒരു ചെറിയ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം വിട്ടുപോയി. വിനു സിംഗ് ബായ്, യെസ്, ഒരു പ്രശ്നമുണ്ട്. റെക്കോർഡ് ചെയ്തില്ലേ? റെക്കോർഡിംഗ് ആണ്, പക്ഷേ എന്റെ മേരെ പാസ് പേസാനായിയേ, ലോ കാരിയർ ഖരീദിനേക്ക് അല്ലിയേ. ഞാൻ കരുതുങ്കടാ, ഇത് കണ്ടാ, ഞാൻ വേണ്ടി വന്ന ഇതിലും വെക്കും, മനസ്സിലായ? രണ്ട് തടി എടുത്ത് ഇതിനകത്ത്. ഏ, ന്യൂ ട്രെയിലർ കിട്ടീന്ന്, ന്യൂ ട്രെയിലർ ഡിസ്കവർ ചെയ്തെന്ന് നീ? ഞാനാ? ആ, ചുമ്മാ. ഇതെങ്ങനുണ്ട്, ഇതാ എന്നെ തിരിച്ചറിയില്ലല്ലോ. ഈ ഹുഡ് തുറന്നു വെച്ച് ഓടിയാവല്ലോ, കാണാമോ? അതല്ല, അത് കാണില്ല, പക്ഷെ എന്നെ കാണില്ലല്ലോ. ഓ, വണ്ടിയുടെ എഞ്ചിൻ ഇങ്ങനെ നാലാള് കണ്ട്. നേരത്തെ ചെയ്തു, മരത്തടി വീണെങ്കിൽ രണ്ടെണ്ണം ഉള്ളിൽ വെക്കാം. കേട്ടാ, നമുക്ക് വിൻഡോസ് തുറക്കാൻ പറ്റും. നല്ല വിശപ്പ്, വാ ചായ കുടിച്ചിട്ട് പോ. വണ്ടി എടുക്കണ്ട, വണ്ടി എടുത്തത് ഞാൻ ഫ്രണ്ടില് വഴി കാണിക്കേ. വഴി എന്തിനു, ഏതിനു, വിനു സിംഗ് വേണം, സുഗു സിംഗ് വേണം, പേര് വരെ മാറിപ്പോയി.
ആണാ ആ ഒരു ജോലിയോടുള്ള ആത്മാർത്ഥത ഉണ്ട്. ഞാൻ സ്വയം മറന്നു വേണ്ട, ഇതൊന്നും വരുന്നില്ലല്ലേ. ഞാനല്ലേ ചോദിക്കേണ്ടത്? അല്ല, ഞാൻ ചോദിക്കുമ്പോ ഇത് അതെ ഇടയ്ക്ക് ഒരു സപ്പോർട്ട് വേണ്ടി വരും കേട്ടാ. കാരണം ഞാൻ ഈ വലിയ ടണ്ണ് കണക്കിന് വെയിറ്റും കൊണ്ടാണ് ഞാൻ വരുന്നത്. നമ്മൾ ആദ്യം ലംബർ യാർഡിൽ പോണം. നമുക്ക് ലംബർ യാർഡ് എന്ന് പറയുമ്പോ എന്റെ വണ്ടിക്ക് സൗണ്ട് ഉണ്ടോ? എന്റെ വണ്ടിക്ക് സൗണ്ട് ഉണ്ട്. ഓക്കെ, നേരെ പോയിട്ട് ലെഫ്റ്റ്. ഓക്കെ സെറ്റ്, വാട്ട് നേരെ പോയിട്ട് ലെഫ്റ്റ് അല്ലേ? ആ അയ്യോ, എന്റെ വണ്ടിയുടെ പുറകുവശത്ത് ഇങ്ങനെ ഇരിക്കുന്നത് ചപ്പളി പിടിപിടി ആയി പോയണ്ട. അതിപ്പോ അല്ല, അതിന്റെ ആവശ്യമില്ല. ടണ്ണ് കണക്കിന് വെയിറ്റ് ഉള്ളോണ്ട് ഇല്ലെങ്കിൽ പറക്കും വണ്ടി, അറിയാലോ പറക്കും വണ്ടി. എനിക്ക് ആ ബീജിയം വേണം. നീ കണ്ട ദൈവങ്ങൾക്ക് നീ ബീജിയം ഇടുമ്പോ എനിക്കും വേണം. തരാ ഇപ്പഴല്ല, ലോഗ് കയറ്റിട്ട് പോകുമ്പോ. ഓക്കെ അണ്ണാ, വഴി കറക്റ്റ് തന്നെയാണല്ലോ അല്ലേ? കറക്റ്റ് അണ്ണാ, നിനക്ക് സ്പീഡില്ലാത്ത. ആ ഇപ്പൊ ശരി, ഇപ്പൊ ശരിയായില്ലേ? ഇപ്പൊ ശരിക്ക് പോണുണ്ട്. ഓക്കെ, നമ്മള് ഹൈവേയിലോട്ടൊക്കെ കയറി വഴിന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അതൊക്കെ പോകുള്ളു വെച്ചെങ്കില് ഞാനങ്ങ് പോവാനാ. സൈഡ് വന്നിട്ടുണ്ട്. പാലം വരുമ്പോ പാലം നിങ്ങക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, നമ്മളാണ് ഈ പാലത്തിന്റെ പണി തീർത്തോളൂ. സത്യസത്യം, ഞാൻ അങ്ങനെ ബ്രേക്ക് ഒക്കെ ചെയ്തപ്പോണ്ടല്ലോ ലോ കാരിയർ എണീറ്റ് നാ തൊഴുതുണ്ടോ? അതില്ല, കാരണം സ്ഥലമില്ലല്ലോ. ഞാൻ കൊണ്ടായാലല്ലേ പോള്ള. അതിന് ഡ്രൈവർ ഇല്ലല്ലോ. ഇവിടെ മണ്ട അതിന് ഡ്രൈവർ ഇല്ലല്ലോ. വഴി എങ്ങോട്ടാ? ലെഫ്റ്റ് റൈറ്റ്? വലത്. വലത് 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 വലത്. ഓക്കെ, ഒരു മിനിറ്റ്, വളച്ച് തിരിച്ചിങ്ങനെ എടുക്കാനായിട്ടേ. കുറച്ച് സ്ഥലം ഇവിടെ വേണം. ഓ, ആ കണ്ണിങ് ഉണ്ടാവും. കറക്റ്റ് ആ ലൈനിലേക്ക് വന്നത്. സത്യം, ഞാൻ റേസിംഗ് കാരനായിരുന്നു. ഈ റേസിങ്ങിന് പോയി പോയിട്ട് ആ ലൈനൊക്കെ എനിക്കറിയാം. കാണാൻ പാടാ. സത്യം, കറക്റ്റ് തന്നെയാണോ പോണത്? സത്യം പോയാ. എന്ത് ചോദിച്ചാലും സത്യം എന്ന് പറയാണ്ട് കറക്റ്റ് ആണോന്ന് പറ. അയ്യോ, ചെറുതായിട്ട് അവിടെ നിന്നല്ലേ പുറകോട്ട് വരേണ്ടി ഇരിക്കട്ടോ. അവിടെ മഞ്ഞ മരങ്ങൾക്കിടയിൽ നിന്നപ്പോളേ ആ ചോപ്പ് പെട്ടെന്ന് കണ്ടില്ല. കണ്ടില്ല? ഇല്ലല്ലോ. അല്ല, മഞ്ഞ മരങ്ങൾക്കിടയിൽ നിന്ന് എങ്ങനെയാണ്ടാ ചോപ്പ് കാണാതെ അവിടെ? പൊട്ടാ, ചുവന്ന വണ്ടി ഇല്ലേ തീന്ന് വെച്ചാ ഞാൻ നിന്നെ ആദ്യം കണ്ടില്ലേ. അപ്പൊ നീ എന്തിനാ ചോദിച്ചു ചോദിക്കണേ? മണ്ടനാണോ നീ? നീ എന്നോടല്ലേ ചോദിക്കണത്? അത് കമ്മോൺ, ഇപ്പോഴും എനിക്കത് നേരെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം. അല്ലെങ്കിൽ നന്ദിയോട് പരിസരത്തുള്ളവർക്കൊക്കെ നന്ദിയുള്ളവരാണ്. സത്യസന്ധമായ വീഡിയോ ആണല്ലോ. അങ്ങനെ ഞാൻ പറയൂലണ്ണാ, അണ്ണ ഇല്ലെങ്കിൽ എനിക്ക് ഈ ഉയരങ്ങളൊന്നും എത്താൻ പറ്റൂലായിരുന്നു. മനസ്സിലായില്ല? അത് എത്തിരുന്നായിരുന്നു ആ ഒരു തട്ട് ഒരു തള്ള്. അയ്യോ, അത് ഇങ്ങനെ ഞാനല്ല, അതായത് ബാക്കിൽ നിന്ന്. ഈ ഒരു ഫിസിക്സ് അല്ലേ, നിനക്കറിയാലോ. ബാക്കിൽ നിന്ന് ഈ ടണ്ണ് കണക്കിന് വെയിറ്റ്. ആ മൊമെന്റം, മൊമെന്റം ഉണ്ടാവും. മൊമെന്റം, ആ മൊമെന്റം ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റും ഉണ്ട്, മൊമെന്റം മാത്രം. ഇവിടെ നിന്ന് കയറ്റിയാട്ട്. അവിടെ നിന്നാണ് കയറ്റേണ്ടത്? ഈ മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട്, അതിൽ കയറ്റാൻ. ഞാൻ മുറിക്കണോ? വേണ്ട. വുഡൻ പ്ലാങ്ക് ഉണ്ട്, ട്രെയിലർ ഉണ്ട്, ലോഡിംഗ് പ്ലാറ്റ്ഫോം. ഏത് വുഡൻ പ്ലാങ്ക്സ് ആണോ കേട്ടേണ്ടത്? ആണോ, വുഡൻ പ്ലാങ്ക്സ് കേട്ടിയത്. കേറ്റാൻ പറ്റുന്നുണ്ടോ?
കേറ്റാൻ പറ്റണില്ല പറ്റുന്നില്ല അല്ല ഇവിടെ എറർ ഒന്നും പറയണില്ല എന്തോ സംതിങ് ട്രെയിലർ ഡിസ്കവേർഡ് എന്ന് പറഞ്ഞല്ലോ ഇവിടെ ആ ദേവന്നെ എനിക്കൊരു ട്രെയിലർ ഫ്രീ ആയിട്ട് കിട്ടിയണ്ണ അപ്പൊ എനിക്ക് തോന്നുന്നു എന്താ നല്ല ട്രെയിലറൊക്കെ എടുക്കണ്ടേ എന്ത് പറ്റി പ്രശ്നം എന്തോ അവിടെ സുഗു സിംഗ് താങ്കൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ട്രെയിലർ എടുത്തത് ഇവിടെ ഒരാൾ നമ്മളെ എനിക്ക് പറഞ്ഞത് നല്ലത് കുഴപ്പമില്ലണ്ട ഞാൻ ഒരു വലുത് ഫ്രീ ആയിട്ട് കിട്ടി അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഓ ഞാൻ ആ കാര്യം ചെയ്തിണ്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടു ഊരിയല്ലേ ഊരി ഊരി അടിച്ച് ഇനിയിപ്പോ അണ്ണൻ എങ്ങനെ ഞാൻ വീഡിയോ തരും എനിക്ക് ഞാൻ തന്നെ വീഡിയോ കൊടുക്കേണ്ട അവസ്ഥയല്ല അതിനൊരു ഐഡിയ ഉണ്ട് ആ ഞാനത് ഓടിച്ചപ്പോരെ വലിച്ചപ്പോരെ മതിയാ അപ്പൊ ബീജിയം വീട്ടു ഞാൻ ഇവിടെ ഇടട്ടാ വലിയ വേണ്ടാ നീ ബീജിയം അല്ല ഞാൻ വേണ ഇവിടെ ഇടാം എനിക്ക് അണ്ണൻ അണ്ണൻ ബീജിയം എടുത്തു എനിക്ക് സ്ഥാനമോഹം ഇല്ലല്ലോ അണ്ണാ അണ്ണൻ നന്നായി കണ്ടാ മതി സത്യസത്യം അതെനിക്കറിയാം പക്ഷെ എന്താ പ്രശ്നം അറിയോ നോക്കിയേ അത് ഞാൻ എടുത്ത് കഴിഞ്ഞാൽ അതിൽ അപകടം ഉണ്ട് എന്റെ വണ്ടിയുടെ അതേ കളർ ട്രെയിലർ അനക്കായിട്ട് അവിടെ പറഞ്ഞു വെച്ചത് വീണ്ടും ഒരു സത്യസന്ധമായ വീഡിയോ ആയിരുന്നു അതെ 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 എനിക്ക് പിന്നെ ഓടിക്കണ്ട എന്റെ ട്രെയിലറിന്റെ പിന്നിൽ ഞാൻ ഈ ബെഞ്ച് പിഞ്ച് മൊത്തം മൂന്ന് വണ്ടിയെ ഞാൻ കൊണ്ടുപോകണല്ലേ നീ ഒരു ട്രെയിൻ ആയിരുന്നു കൂടെ അടിക്കണം എന്റെ വണ്ടിനെ നീ വെറും മറ്റൊരു ട്രെയിലറായിട്ട് മാത്രം കണ്ടാ മതി ഓടിക്കണ്ടല്ലോ ഞാൻ ഇവിടെ നിന്നാ മതിയില്ലേ അതുപോലെ ഒരു ഫ്യൂവൽ കാരിയർ ട്രെയിലറും കൂടെ കൊണ്ടുകൊടുക്കും ഇതൊക്കെ ഞാൻ ഇനി എവിടെ നിന്ന് കണ്ടുപിടിക്കായി ഇതൊന്നും ആദ്യം പറഞ്ഞില്ലല്ലോ അണ്ണാ മെറ്റൽ ബീം അതല്ല നീ മിഷൻ മാറിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല സെയിം മിഷൻ ആണ് അണ്ണാ ഇതെവിടാന്നറിയോ നമ്മുടെ ഗരാജിന്റെ അടുത്ത് പോയിട്ട് വേണം ഇനി മറ്റേ കൺസ്യൂമബിൾസ് എടുക്കാൻ ഗരാജിലേക്ക് ഫാസ്റ്റ് ട്രാവൽ ചെയ്താ പോരെ വാ റിക്കവറടി ഞാൻ പോയി അണ്ണാ ഞാൻ ഗരാജിൽ പോയാട്ടാ അയ്യോ ഗരാജ് കുറെ ദൂരത്താ ഇവിടുന്ന് കുറച്ചധികം എന്ത് ട്രെയിലർ അതൊന്നും നോക്കി വെച്ചാൽ നമുക്ക് ഈ സാധനം അവിടെ നിന്ന് മേടിക്കാം ഇനി പോണ വഴിക്ക് നമുക്ക് അവിടെ ഒരു ഫാം ഉണ്ട് അവിടെ കേറിയിട്ട് നമുക്ക് ഇത് എടുത്തോണ്ട് പോണം കൺസ്യൂമബിൾസ് ഇവിടെ നിനക്ക് എന്ത് എടുക്കാണ്ടല്ലേ അത് പറ കൺസ്യൂമബിൾസ് ലോഡ് ലോഡ് ഓക്കെ രണ്ട് കൺസ്യൂമബിൾസ് റെഡി ആണോ ഫ്രണ്ടോ ബാക്കോ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഞാൻ കറങ്ങി വരാം എന്റെ വണ്ടിക്ക് ഇത്തിരി നീ ഇത്തിരി ലോഡുണ്ടോ ഈ വണ്ടിയില് അങ്ങനെ പോലെ ഫ്രീ അല്ലല്ലോ ഫ്രീയാ അതിനേക്കാളും വെയിറ്റ് ഉണ്ടത് ഓ വെറുതെ ഇരിക്കണ ഒരു കൂടക്ക് വെയിറ്റ് പോലും ഒരു കാര്യം ഇതൊന്നും ഓടിച്ചു നോക്കിയാണ് അല്ല അതിന്റെ ആവശ്യമില്ലല്ലോ അല്ല നിങ്ങളെ ഇതിൽ ഫ്യൂവൽ നിറയ്ക്കണമെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ പോണോയ്ക്ക് പെട്രോൾ പമ്പ് ഉണ്ടോ പെട്രോൾ പമ്പ് ഞാൻ ഒന്ന് ചവിട്ടേണേ ഏത് വഴിയാണ് നേരെ നേരെ നമ്മള് നേരത്തെ പോയി പാലം കേറി പാലത്തിൽ നിന്ന് വലത്തോട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ട്രെയിലർ വലിച്ചോണ്ട് ഓടാക്ക എന്തോ ആവല്ലോ വെയിറ്റ് വലിക്കണമെങ്കിൽ ഇച്ചിരി സമയം വേണം മൂന്നാല് എപ്പിസോഡില് നിങ്ങള് പട്ടിപ്പണിയായിരുന്നല്ലേ അല്ല ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ അടുത്ത വീഡിയോയില് അണ്ണ ഒരു പുതിയ ലോറി ഇറക്കണം കേട്ടോ ഞാൻ ഒരു പുതിയ കാറ് കണ്ടു വെച്ചിട്ടുണ്ട് ഓ നന്നായി നന്നായല്ലേ
കഴിക്കാൻ പറ്റുന്നത് അരിച്ചാക്ക്. ഞാൻ ഫാമിൽ നിന്നല്ല എടുത്തത്, മനസ്സിലാവില്ലേ? പിന്നെ ഇവിടെ തന്നെയാണെന്ന് ഉറപ്പാണോ? അണ്ണന്റെ ട്രെയിലർ അവിടെ ഇട ഞാൻ കൊണ്ടു കൊടുക്കാം. അത് ചിലപ്പോ വർക്കൗട്ട് ഔട്ടാ. ഇപ്പൊ ഏറെക്കുറെ ഞമ്മളും ഹാപ്പി. ഇവിടെ കാർഗോ മാനേജ്മെന്റ് ഫ്യുവൽ കാരിയർ ട്രെയിലർ എന്ന് പറഞ്ഞാൽ അതാണ്. അതില് 2000 ലിറ്റർ അടിച്ചാല് പൈസ കിട്ടണം. നമുക്ക് ഈ കോൺട്രാക്ട് തന്ന കമ്പനിക്കാര് തന്നാ മതി. അണ്ണ അവൻ പറ്റിച്ചാണ് ഇത് ഇവിടെ കൊണ്ട് കൊടുക്കാനായിട്ട് ഇപ്പോഴും എഴുതി കാണിക്കുന്നത്. ഡെലിവർ ടു ദ ടൗൺ സ്റ്റോറേജ് ഫ്യുവൽ കാരിയർ ട്രെയിലർ. അണ്ണ എന്താ ജോലി പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോ കൈമഴത്തി കാണിക്കണം. അല്ലെങ്കിൽ അവർക്ക് എന്താ വേണ്ടെന്ന് ആദ്യം ഒരു പറയണം. ഗൈസ് സുഖസിംഗിനും മിനോസിംഗിനും ഇനി കുറച്ച് പണിയുണ്ട്. ലവനെ ഒന്ന് കാണാൻ പോകണം. പൈസ നമ്മൾ എന്തായാലും വാങ്ങിക്കും. അപ്പൊ അടുത്ത ദിവസം ഇവിടെ കൊടുന്ന സാധനം തിരിച്ചുകൊണ്ട് നമുക്ക് അറിയാന്ന് പറഞ്ഞേക്കട്ടെ. ആ അത്ര ഉള്ള ഞാൻ പറയാം. അവനെ വിളിക്കട്ടെ. ഞാൻ അവനെ വിളിക്കട്ടെ. ഹലോ 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 ചന്ദ്രനാണല്ലേ അണ്ണാ. ഞാൻ നിങ്ങളെ പറഞ്ഞിട്ട് നമ്മളിവിടെ സാധനം കൊണ്ട് കൊടുത്തല്ലോ. പക്ഷെ സാധനം ഇവിടെ എടുക്കണില്ല എന്ന് പറയണ്. ഓ രണ്ട് ഇതിൽ കൊണ്ട് കൊടുത്ത് നമ്മള് എല്ലാം കൊടുത്തായിരുന്നു. അപ്പൊ പറയണ ഫ്യൂൽ കാരിയർ നമ്മള് 2000 ലിറ്റർ പെട്രോൾ ഒക്കെ അടിച്ചണ്ണ. അല്ല ചന്ദ്രണ്ണ അണ്ണ അങ്ങനെ സംസാരിക്കണം. ചന്ദ്രണ്ണ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തത്? അല്ല നമ്മൾ ഇത്രയും ചെയ്തിട്ട് അണ്ണ അങ്ങനെ സംസാരിക്കും. അണ്ണ പറയുവാ അണ്ണ, പുള്ളി പറയുവാണേ, പുള്ളി പറയുവാണേ, പുള്ളിക്ക് അറിഞ്ഞുകൂടാ ജോലി തന്നാ അതുപോലെ അങ്ങ് ചെയ്താ മതി. പുള്ളി ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തില്ലേ ഇതൊക്കെ? എന്ത് പറയണ്ണാ, എന്ത് പറയട്ടെ? പേപ്പറ വേണ്ട, ഇനി നാളെ മേലേക്ക് ഒരു പണി പറയരുതെന്ന്. ആ പറയാ. ഹലോ ചന്ദ്രണ്ണ, നമ്മള് കൊണ്ടുവന്ന് നമ്മള് തിരിച്ചോണ്ടുവാ. 2000 ലിറ്റർ പെട്രോൾ നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങളെ പണി ഇനി മേലെ നമുക്ക് വേണ്ട. നിങ്ങളെ കാശും നമുക്ക് വേണ്ട അണ്ണാ. ഈ പണി എന്ന് പറഞ്ഞാൽ ഒരു നെറി വേണോ അണ്ണാ? നമ്മള് ചുമ്മാ നമ്മുടെ രാവിലെ ഇതും വണ്ടി എടുത്തോണ്ട് വന്നിട്ട് നിങ്ങൾ ഒരു വാരി അണ്ണാ. നിങ്ങളെ പണി ഇനി വേണ്ട. മതി മതി, എന്റെ വണ്ടിയുടെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കി ഇതൊക്കെ ഇതിനൊക്കെ കാശ് അവര് തരുമോ? നമ്മളെ വണ്ടിയൊക്കെ ഈ ഓഫ് റോഡ് ഒക്കെ എടുത്ത് വന്നിട്ട് നമ്മളെ വണ്ടിക്കൊക്കെ മെയിൻ്റനൻസിലും ഉള്ള പൈസ പോലും കിട്ടണല്ലോ അണ്ണാ. നിങ്ങളിങ്ങനെ ചന്ദ്രണ്ണന്റെ പണി ഇനി നമുക്ക് വേണ്ട. മതിയാക്കുവാ ഞാൻ. ആ ശരി, വിനു സിംഗിനെ സുഖു സിംഗിന് എനിക്ക് കിട്ടത്തില്ല. ആ ശരി ശരി, ഇനി നമ്മളറിയാന്നുള്ള ആർക്കും നിങ്ങളെ പണി കൊടുക്കത്തുമില്ല കേട്ടോ. ശരി, അയാള് ചെയ്യാനുള്ള പോയി ചെയ്യും. ചൂടാവുന്നുണ്ട. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളാ പെട്രോള് നമ്മളെ ഗാരേജിലായിട്ട് കൊണ്ടുപോവാണ്. അപ്പൊ മറ്റൊരു സ്നോ റണ്ണറിന്റെ കിടുക്ക് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. 2000 ലിറ്റർ കളയണ്ടല്ലോ, നമുക്ക് തീരുമാനിച്ചൂടെ. ഊച്ച അടിക്കാന്ന് അടുത്ത 4 വീഡിയോ ഒക്കെ ഉള്ള പെട്രോൾ ആണ് ഈ കിടക്കണേ. എവിടൊക്കെ പോവുന്നുണ്ടെങ്കിലേ.